കലർപ്പില്ലാത്ത ഭാവാഭിനയം കൊണ്ട് മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിലകൊള്ളുന്ന അതുല്യ പ്രതിഭ അതായിരുന്നു ശങ്കരാടി എന്ന ചന്ദ്രശേഖര മേനോൻ. 700-ലേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മഹാനടൻ. നർമ്മവും ആത്മസംഘർഷവും വാത്സല്യവും സ്നേഹവും നിറഞ്ഞ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ മഹാനടൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 21 വർഷങ്ങൾ കഴിയുന്നു. സംവിധായകൻ കുഞ്ചാക്കോയുമായി പരിചയപ്പെട്ടതോടെയാണ് നാട്യങ്ങളില്ലാത്ത ഈ കലാകാരൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. നാടകത്തിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത്. കടലമ്മ എന്ന ചിത്രത്തിൽ സത്യൻ്റെ അച്ഛനായി ശങ്കരാടി എന്ന നടന് അവസരം നൽകിയത് കുഞ്ചാക്കോ ആയിരുന്നു. വടക്കൻ പറവൂർ കണക്കു ചെമ്പകരാമൻ പരമേശ്വരൻ പിള്ളയുടെയും ചീറായി ശങ്കരാടി ജാനകിയമ്മയുടെയും മകനായി 1924 ജനനം. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ആദ്യകാലത്ത് രാഷ്ട്രീയത്തിലും പത്രപ്രവർത്തനത്തിലും സജീവമായിരുന്നു. 1980 56-ാമത്തെ വയസ്സിലാണ് വിവാഹം ചെയ്തത്. ശാരദയായിരുന്നു ഭാര്യ. ഇവർക്ക് കുട്ടികളില്ല. ഇരുട്ടിൻ്റെ ആത്മാവിലെ അച്യുതൻ നായരും അസുരവിത്തിലെ അധികാരിയും ശങ്കരാടിക്ക് ഒന്നാംകിട നടൻ എന്ന പേര് നേടിക്കൊടുത്തു. പിന്നീട് തൻ്റെ മരണം വരെയും അഭിനയത്തിൽ സജീവമായിരുന്നു. തുടർച്ചയായി 3 തവണ മികച്ച സ്വഭാവ നടനുള്ള സ്റ്റേറ്റ് അവാർഡ് നേടി. പ്രേം നസീറിനൊപ്പം 300-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചെന്ന പ്രത്യേകതയുമുണ്ട്. 2001 ഒക്ടോബർ 8 പറവൂരിലെ സ്വവസതിയിൽ വച്ചായിരുന്നു മരണം സംഭവിച്ചത്. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തുന്ന നടന്മാർക്ക് സാധാരണയുണ്ടാകുന്ന നാടകത്തിൻ്റെ ഹാങ് ഓവർ ശങ്കരാടിക്കുണ്ടായിരുന്നില്ല. റിയലിസ്റ്റിക്കായ അഭിനയശൈലിയുടെ ഉടമയായിരുന്നു ശങ്കരാടി. ശങ്കരാടിക്കൊപ്പം നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള നടൻ ഇന്നസെൻ്റ് രസകരമായൊരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ. പണ്ട് മദ്രാസിലേക്ക് ട്രെയിനിനാണ് പോയിരുന്നത്. അങ്ങനെ ഒരിക്കൽ ശങ്കരാടി ചേട്ടനൊപ്പം ട്രെയിനിൽ പോവുകയാണ്. ഒരു തമിഴ് നടിയും ഞങ്ങളുടെ ബോഗിയിലുണ്ടായിരുന്നു. നടിക്ക് ഏറ്റവും താഴെയുള്ള ബർത്തും ശങ്കരാടി ചേട്ടന് 2-ാമത്തെ ബർത്തും എനിക്ക് 3-ാമത്തെ ബർത്തുമാണ് ലഭിച്ചത്. കയറാനുള്ള ബുദ്ധിമുട്ടും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ശങ്കയും വരുന്നതിനാൽ ആ തമിഴ്നടിയോട് സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമോ എന്ന് ശങ്കരാടി ചേട്ടൻ ചോദിച്ചു. പക്ഷേ അവർ അതിന് സമ്മതിച്ചില്ല. അതേ തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമായി. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ശങ്കരാടി ചേട്ടൻ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി മൂത്രമൊഴിക്കാൻ പോകും. അങ്ങനെ ഒരു പ്രാവശ്യം ബർത്തിൽ തന്നെ ശങ്കരാടി ചേട്ടൻ മൂത്രമൊഴിച്ചു. താഴെ കിടന്ന നടിയുടെ മുഖത്ത് അത് വീണു. ആകെ പ്രശ്നമായി. അവരെ അവസാനം TT വേറൊരു ബോഗിയിലേക്ക് മാറ്റി. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മനഃപൂർവ്വം ഒഴിച്ചതാണ് എന്നാണ് ശങ്കരാടി ചേട്ടൻ പറഞ്ഞത്, ഇന്നസെൻ്റ് പറയുന്നു.